വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉപയോഗിക്കാവുന്ന അരി ഉരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിന് രണ്ട് കപ്പ് പുട്ടിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ പൊടി തന്നെ എടുക്കണം. ഇടിയപ്പ പൊടി വളരെ ഫൈനായിരിക്കും, അത് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. പുട്ടിൻ്റെ പൊടി തന്നെ ഇതിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ ജീരകം. ഒരു കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വെച്ച് അതിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ജീരകവും ഇട്ട് കൊടുക്കുക. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ഈ ഒരു കപ്പ് തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം തിളച്ചു തുടങ്ങി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരിപ്പൊടി കുറച്ച് കുറച്ചായി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് മാവ് വെള്ളത്തിൽ നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. നല്ല തണുത്തിട്ട് വേണം ഈ ഉരട്ടി ഉണ്ടാക്കാനായിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്രാൻഡ് മാവിന് ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ആവശ്യം വരുന്നത്. പക്ഷെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഈ പറഞ്ഞ അളവിന് തന്നെ ഒരു കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുഴച്ച് വയ്ക്കുക. അഥവാ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാവ് ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ കാൽ കപ്പ് വെള്ളം ഒന്നുകൂടെ തിളപ്പിച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതിന് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് ആ സമയത്ത് ശകലം ശകലം വെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൈകൊണ്ടല്ല തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ഉണ്ടാക്കാം. മാവ് പരത്തി എടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പോളിത്തീൻ ഷീറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ആ പേപ്പറിൽ ചെറുതായിട്ട് കയ്യിലൊന്ന് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റണം. അതിനുശേഷം ഒരു ചെറിയ ഉരുള എടുത്ത് നന്നായിട്ട് മാവ് സോഫ്റ്റ് ആക്കി എടുക്കണം. വേണമെങ്കിൽ ചെറുതായിട്ട് പച്ചവെള്ളം കയ്യിൽ തൊടുകയും ചെയ്യാം. ഉരുള നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഈ പോളിത്തീൻ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ട് പരത്തിയെടുക്കണം. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കണം. വെള്ളം വേണമെങ്കിൽ തൊട്ടിട്ട് സൈഡിൽ നിന്ന് ആദ്യം സൈഡിൽ നിന്ന് തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് സെൻറ്ററിലോട്ട് വരണം. സൈഡിൽ നിന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് സെൻറ്ററിലോട്ടും പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കൈ കൊണ്ട് കവർ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ സൈഡ് കൊണ്ട് ഇങ്ങനെ പതുക്കെ പോളിത്തീൻ കവറ് മാറ്റിയെടുക്കുക. ഇനി ഇത് സാവകാശം ദോശക്കല്ലിലോട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. ഒരു സൈഡ് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ മറ്റേ സൈഡ് മറച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഓരോ ഉരട്ടിയും വേവിച്ചെടുക്കാൻ ഏകദേശം 2-3 മിനിറ്റ് സമയം വേണ്ടി വരും. ഇത് വളരെ ക്ഷമയോടെ ചെയ്തെടുത്താലേ നല്ല സ്വാദായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഉരട്ടിയുടെ കൂടെ ഏത് കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്. ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ ഏതും കുറച്ച് ഗ്രേവിയുള്ള കറി കൂട്ടി കഴിക്കുന്നതാണ് ഇതിന്റെ സ്വാദ്. ഞാനിവിടെ ഏകദേശം 400 ഗ്രാം മാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് 100 ഗ്രാമിൽ കൂടുതൽ തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഈ അളവ് വെച്ച് നമുക്ക് ഏകദേശം ഇതുപോലത്തെ 10 ഉരട്ടി തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.